യൂറിനിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉള്ളത് ചിലപ്പോൾ ജന്മനാലുള്ള കുറച്ച് വ്യതിയാനങ്ങൾ കൊണ്ടാവാം. പിന്നെ ജനനേന്ദ്രിയൻ്റെ പുറം ഭാഗത്തിൽ വൃത്തിയില്ലായ്മ, അതായത് ഹൈജീൻ കുറവാകുമ്പോഴും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം. മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യതകൾ ഞാൻ പറഞ്ഞ പോലെ മലം ശരിക്ക് പോയില്ലെങ്കിലോ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിലോ ആയിരിക്കാം. ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണ കാണുന്ന ഒരു അസുഖത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളിൽ വരുന്ന മൂത്രത്തിൽ പഴുപ്പ്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നുവെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അപ്പർ യൂറിനറി ട്രാക്ട്, അതായത് വൃക്ക, കിഡ്നി, അതിൽ നിന്ന് താഴോട്ട് മൂത്രം വരുന്ന യൂറെറ്ററിലെ ഇൻഫെക്ഷൻ ആയിരിക്കാം. അല്ല ഉണ്ടെങ്കിൽ മൂത്രസഞ്ചി, അതായത് യൂറിനറി ബ്ലാഡറും വെളിയിലോട്ടുള്ള മൂത്രനാളിയിലും വരുന്ന ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ സീരിയസ് ആവുന്നത് വൃക്കയിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ്. കുഞ്ഞുങ്ങളിൽ സാധാരണ കാണുന്നത് മൂത്രസഞ്ചിയും വെളിയിലോട്ടുള്ള യൂറിനറി ട്രാക്ട്, അതായത് യൂറെത്രയിലും ഉള്ള ഇൻഫെക്ഷനാണ്. പക്ഷേ ഇത് ട്രീറ്റ് ചെയ്യാണ്ടിരുന്നാൽ ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറി വൃക്കയിലെ ഇൻഫെക്ഷനായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്ത്? കാരണങ്ങൾ പലതും ആവാം. അപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉള്ളത് ചിലപ്പോൾ ജന്മനാലുള്ള കുറച്ച് വ്യതിയാനങ്ങൾ കൊണ്ടാവാം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ഈ മൂത്രസഞ്ചിയിൽ ഉള്ള യൂറെറ്റർ കയറുന്ന രീതിയിൽ വ്യതിയാനം കൊണ്ട് യൂറിൻ മുകളിലോട്ട്, അതായത് തിരിച്ച് കിഡ്നിയിലോട്ട് കയറിപ്പോകുന്ന അസുഖം, അതായത് വെസൈക്കോ യൂറെട്രിക് റിഫ്ലക്സ് ഓർ VUR എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാം. ചിലപ്പോൾ മൂത്രസഞ്ചിയിൽ നിന്ന് വെളിയിലോട്ട് തടസ്സം പോലെ ഉണ്ടാവാം, ഒരു വാൽവ് പോലെ കാണാം. അത് PUV, അതായത് പോസ്റ്റീരിയർ യൂറെത്രൽ വാൽവ് എന്ന് പറഞ്ഞ അസുഖമായിരിക്കാം. പിന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ, നട്ടലിൻ്റെ ഞരമ്പോ അല്ലാത്ത ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ന്യൂറോജനിക് ബ്ലഡർ എന്ന് പറഞ്ഞ കണ്ടീഷനിലും ഇൻഫെക്ഷൻ വരാം. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ വേറെ ഒരു അസുഖവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കും അവരുടെ ശീലങ്ങളുടെ പ്രശ്നം കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഈ ശീലങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ആഹാര രീതി ശരിയാവാഞ്ഞിട്ട് മലബന്ധം വരാം, അവർ കളിക്കുന്ന ഇടയിൽ വെള്ളം കുടിക്കാൻ മറക്കാം, ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കാൻ മറക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മൂത്രം കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത്. പിന്നെ ജനനേന്ദ്രിയൻ്റെ പുറം ഭാഗത്തിൽ വൃത്തിയില്ലായ്മ, അതായത് ഹൈജീൻ കുറവാകുമ്പോഴും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ആൺകുഞ്ഞുങ്ങളിൽ ഈ ലിംഗത്തിൻ്റെ പുറംതൊലി ബാക്കിലോട്ടാക്കി കഴുകാണ്ടിരിക്കുമ്പോൾ അവിടെ ചുരുക്കം വന്ന് ഫൈമോസിസ് എന്ന് പറഞ്ഞ അസുഖം വന്ന് അവിടെ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഇൻഫെക്ഷൻ പിന്നെ മൂത്രനാളിയിലേക്ക് കയറി ഇൻഫെക്ഷൻ അകത്തോട്ട് സ്പ്രെഡ് ആവാം. പെൺകുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ യോനി നാളവും മൂത്രനാളവും അടഞ്ഞിരിക്കാം, അതായത് ലേബിയ മൈനോറ എന്ന് പറഞ്ഞ അത് ഒട്ടിയിരുന്നാൽ, അതായത് ലേബിയൽ സൈനേക്ക് എന്ന് പറയും. അപ്പോൾ അവിടെ ഒട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ മൂത്രം കെട്ടിക്കിടന്ന് വജൈനയിലൊക്കെ കളക്ട് ചെയ്ത് അവിടെ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്ന് എപ്പോഴാണ് നമ്മൾ സംശയിക്കുന്നത്? അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ത്? കുഞ്ഞു കുഞ്ഞുങ്ങളാവുമ്പോൾ കടുത്ത പനി, അതിൻ്റെ കൂടെ വിറയൽ, ഛർദ്ദിൽ, വിട്ടുമാറാത്ത കരച്ചിൽ ആവുമ്പോൾ നമ്മൾ എന്താന്ന് വിചാരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൂത്രം പോകുന്നത് കലങ്ങിയിരിക്കുന്നു, കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ല് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് സംശയിക്കാം. കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങളാവുമ്പോൾ അവർക്ക് പറയാൻ പറ്റും, മൂത്രം ഒഴിക്കുമ്പോൾ നീറുന്നു അല്ലെങ്കിൽ പുകയുന്നു എന്ന് പറയാം. ചിലപ്പോൾ മൂത്രത്തിൽ ചോരയുടെ അംശവും കാണാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പാണോ എന്ന് സംശയം വരാം. അപ്പോൾ അത് സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ മൂത്രത്തിനെ ടെസ്റ്റ് ചെയ്യണം, അതായത് യൂറിൻ്റെ ടെസ്റ്റ് ചെയ്യണം. സാധാരണ ചെയ്യുന്ന റൊട്ടീൻ അനാലിസിസ് ചെയ്തിട്ട് അതിൽ പഴുപ്പിൻ്റെ അംശം നോക്കണം. പസൽസ് ഉണ്ടോ, അണുക്കൾ ഉണ്ടോ, വേറെ ആൽബുമിൻ ഉണ്ടോ എന്ന് ഇവ ഉണ്ടെങ്കിൽ, പസൽസിൻ്റെ അംശം 10 കൂടുതലാണെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ നെക്സ്റ്റ് കൺഫേം ചെയ്യുന്നത് യൂറിൻ്റെ കൾച്ചർ ടെസ്റ്റ് എന്ന് പറഞ്ഞ്, അതായത് മൂത്രം വൃത്തിയായി എടുത്ത്
ലാബിൽ അത് അവർ കൾച്ചർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അണുക്കൾ ഉണ്ടെങ്കിൽ അത് വളർന്നു വരും. അപ്പോൾ അതനുസരിച്ച് വേണം ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ കൾച്ചർ ടെസ്റ്റിന് എടുക്കുമ്പോൾ സാമ്പിൾ വൃത്തിയായിട്ട് എടുക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പനിയുള്ളതിനാൽ നമ്മൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിച്ചിട്ട് ആൻറ്റിബയോട്ടിക് സാധാരണ രീതിയിൽ ഡോക്ടർമാർ തുടങ്ങും. പക്ഷേ കൾച്ചർ ടെസ്റ്റിന് എടുത്തു കഴിഞ്ഞിട്ടേ സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടേ ആൻറ്റിബയോട്ടിക് തുടങ്ങാവൂ. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് മൂത്രമൊഴിക്കുന്ന ഭാഗം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുഞ്ഞ് മൂത്രമൊഴിക്കാൻ തുടങ്ങുമ്പോഴേ ആ സാമ്പിളിൻ്റെ കുപ്പി തുറക്കാവൂ. അവിടെ ഇവിടെയും തൊടിയിക്കാണ്ട് ഒരു മധ്യഭാഗത്തിലെ മൂത്രം, അതായത് മിഡ് സ്ട്രീം സാമ്പിൾ ആണ് കളക്ട് ചെയ്യേണ്ടത്. ഈ സാമ്പിൾ പെട്ടെന്ന് തന്നെ ലാബിൽ എത്തിക്കണം. ലാബിൽ പെട്ടെന്ന് കൾച്ചർ ടെസ്റ്റിൻ്റെ ഇത് സാമ്പിൾ പ്ലേറ്റിംഗ് ചെയ്യണം. ഇല്ലെങ്കിൽ ശരിയായ വിശ്വസനീയമായ റിസൾട്ട് കിട്ടില്ല. മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യതകൾ ഞാൻ പറഞ്ഞ പോലെ മലം ശരിക്ക് പോയില്ലെങ്കിലോ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിലോ ആയിരിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് അവിടുത്തെ ടോയ്ലറ്റ് ഇഷ്ടപ്പെടാണ്ടിരിക്കാം, അവിടെ വൃത്തിയില്ലായ്മ തോന്നാം. കുഞ്ഞു കുട്ടികളാവുമ്പോൾ ബ്രേക്ക് ടൈമിൽ വലിയ കുട്ടികൾ വന്ന് തിരക്ക് കാരണം കുഞ്ഞു കുട്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ട് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികൾ വെള്ളം കുടിക്കാണ്ട് ഇരിക്കുന്നതും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ ബാത്റൂം യൂസ് ചെയ്യാണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടേ മൂത്രം ഒഴിക്കാണ്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മൂത്രം കുറേ നേരം കെട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാം. പിന്നെ മലം ശരിക്ക് പോയില്ലെങ്കിലും കട്ടിയായി മലദ്വാരത്തിൽ കിടക്കുമ്പോഴും മൂത്രസഞ്ചിയും വെളിയിലോട്ടുള്ള മൂത്രനാളിയിലും പ്രഷർ മൂലം മൂത്രം അവിടെ കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഇതിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഹൈ ഫൈബർ ഡയറ്റ്, അതായത് നാരുള്ള പച്ചക്കറി, പഴം, വെള്ളം എല്ലാം കൊടുക്കണം ആഹാര ഇതിൽ. പിന്നെ ഈ പ്രോസസ്ഡ് ഫുഡ്, അതായത് മൈദ ചേർന്ന ആഹാരമൊക്കെ ഒഴിവാക്കണം, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം, ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യണം. ഇടയ്ക്ക് എല്ലാവരും 1.5-2 മണിക്കൂർ ഇടവിട്ട് ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കുക വേണം. എല്ലാ ദിവസവും പോയി മലം പോകുന്ന രീതിയിൽ ഇരുന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണ രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻ കുറേ രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അവിടെ കഴുകുന്നത് മുൻവശത്തു നിന്ന് പുറകിലോട്ട് വേണം കഴുകാൻ. ആൺകുഞ്ഞുങ്ങളോ അവരോട് ഈ തൊലി ബാക്കിലോട്ടാക്കി കഴുകണം എന്ന് പഠിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ വേറെ ജന്മനാലുള്ള പ്രശ്നങ്ങൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഗർഭസ്ഥ ശിശുവിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ കണ്ടുപിടിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് കിഡ്നിയിൽ നീർക്കെട്ട് പോലെ അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് കുഞ്ഞ് വെളിയിൽ വന്നിട്ട് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഏത് തരത്തിലെ അസുഖമാണ് കണ്ടുപിടിക്കുക. അതനുസരിച്ച് അസുഖത്തിൻ്റെ ചികിത്സ ഡോക്ടർമാർ പറയുന്ന പോലെ കൃത്യമായി ചെയ്യണം. അപ്പോൾ പറഞ്ഞ പോലെ ഈ മൂത്രം മുകളിലോട്ട് കയറിപ്പോകുന്നു, റിഫ്ലക്സ് എന്ന് പറഞ്ഞുള്ള അസുഖമാണെങ്കിൽ അത് സാധാരണ രീതിയിൽ ലോ ഗ്രേഡ് ആണെങ്കിൽ 5 വയസ്സാവുമ്പോഴത്തേക്കും മാറിക്കിട്ടുന്നതാണ്. കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് അവിടുത്തെ വ്യതിയാനങ്ങൾ മാറി ഒരുവിധം നോർമൽ അനാറ്റമി ആവുമ്പോൾ ഈ റിഫ്ലക്സ് മാറും. ബാക്കി അല്ലാത്ത അസുഖങ്ങൾ അതിൻ്റേതായ ചികിത്സാ രീതിയിൽ പോയാലേ ശരിയാവുള്ളൂ. പിന്നെ അങ്ങനത്തെ മൂത്രസഞ്ചിയിലെ പ്രശ്നം മൂലം മൂത്രം ഫുൾ വെളിയിൽ പോവാത്തതിരിക്കും, ബാക്കി കെട്ടിക്കിടക്കുമ്പോൾ അതിൻ്റേതായ മരുന്നുകൾ കഴിക്കണം. ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് മൂത്രം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അണുബാധ വരാൻ സാധ്യതകൾ കൂടുതലായതിനാൽ ഡോക്ടർമാർ യൂറോ പ്രൊഫൈലാക്സിസ്, അതായത് എല്ലാ ദിവസവും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഡോസ് കൊടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ആ കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ അണുബാധ വരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഡോക്ടർമാർ പറയുന്ന പോലെ തന്നെ ചികിത്സിക്കണം. എന്തെന്നാ കുഞ്ഞിന് ഇത്രയും നാൾ ആൻറ്റിബയോട്ടിക് എന്ന് വിചാരിക്കരുത്. കുഞ്ഞിന് ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ മുകളിലോട്ട് വൃക്കയിലോട്ട് കയറാം, അണുബാധ വരാം, സെപ്സിസ് അങ്ങനെ സീരിയസ് ആയ അസുഖങ്ങൾ വരാം. അപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ ഇത് ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത് ശരിക്കുള്ള ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൾച്ചർ ടെസ്റ്റിൽ അണുബാധ കാണുമ്പോഴാണ്. അപ്പോൾ അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അതിൻ്റെ കാരണവും തപ്പിയെടുക്കാനുണ്ട്. ഇങ്ങനെ കാരണമൊന്നും ഇല്ലാണ്ട് കുഞ്ഞിന് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വന്നു എന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ ശീലങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ ശീലങ്ങൾ മാറ്റിയെടുത്താൽ
കുഞ്ഞുങ്ങളുടെ അടിക്കടി വരുന്ന ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിലെ മൂത്രത്തിൽ പഴുപ്പ് അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് പല കാരണവും ഉണ്ടാവും. അതിൽ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാവുന്ന കാരണങ്ങളെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആഹാരം ശ്രദ്ധിക്കുക, അവർ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കുക, അവരെ ബാത്റൂം ഉപയോഗിക്കാൻ ശീലിപ്പിക്കുക, ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ എടുത്താൽ കുഞ്ഞുങ്ങളിലെ ഇൻഫെക്ഷൻ വരുന്നത് കുറയ്ക്കാൻ പറ്റും.